ഹലോ, എല്ലാവർക്കും നമസ്കാരം. സുഷീല ബുദ്ധയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഒരു ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ എടുക്കുന്നതിൻ്റെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതെൻ്റെ മൂന്നാമത്തെ വീഡിയോ ആണ് ഡ്രൈവിംഗ് ലൈസൻസും ആയിട്ടുള്ളത്. അപ്പം എൻ്റെ ആദ്യത്തെ രണ്ട് വീഡിയോകളും ഒരുപാട് ആൾക്കാർ ചോദിച്ച കുറച്ച് കാര്യങ്ങൾ സംബന്ധിച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ ആഗ്രഹിച്ചത്. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം. അതുപോലെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഷെയർ ചെയ്യുക, മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. അപ്പം ഞാൻ സബ്ജക്റ്റിൽ പറഞ്ഞ കണക്ക് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്, അപ്പം ഞാൻ ആദ്യം തന്നെ പറയട്ടെ, വീഡിയോ ദയവായി ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. കാരണം ഞാൻ എൻ്റെ ആദ്യത്തെ വീഡിയോയിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞു. ആൾക്കാർ എന്താണ് ഉണ്ടാവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണാൻ ആൾക്കാർ ഫുള്ള് വീഡിയോ കാണാതെ അതിന് കമൻ്റ് ഇടും, ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ എന്താണ്. ആ വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞേക്കുന്ന കാര്യങ്ങളാണ്, ബട്ട് ആളുകൾ ഫുള്ള് കാണാതെ പിന്നെ അതിൽ കമൻ്റ് ഇട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ അവരോട് അഡ്വൈസ് ചെയ്യാറുണ്ട്, വീഡിയോയിൽ ഓൾറെഡി ആ കാര്യം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, അപ്പം വീഡിയോ ഫുള്ളായിട്ട് കാണുക. അപ്പം അത് നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക എപ്പോഴും. അപ്പോൾ ഞാൻ ഇന്ന്, ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഞാനിത് മൂന്നാമത്തെ വീഡിയോ ആണ് ലൈസൻസിൻ്റെ, ഇവിടുത്തെ യു ഐ ലൈസൻസിൻ്റെ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി ചെയ്യുന്നത്. അപ്പം ആദ്യത്തെ രണ്ട് വീഡിയോയിലും, ആദ്യത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ ടിപ്സിനെ കുറിച്ചാണ് പറഞ്ഞത്, എങ്ങനെ സിമ്പിളായിട്ട് ഫസ്റ്റ് ചാൻസിൽ തന്നെ നമുക്ക് ഇതെടുക്കാൻ, ലൈസൻസ് എടുക്കാൻ സാധിക്കും. അതിനെക്കുറിച്ച് ടിപ്പാണ് ഞാൻ പറഞ്ഞത്. രണ്ടാമത്തത്, നമ്മൾ കോമൺ ആയിട്ട് കണ്ടുവരുന്ന കുറച്ച് തെറ്റുകളുണ്ട്. അതായത് കുറച്ച് തെറ്റുകൾ സംഭവിക്കാറുണ്ട്. നമ്മൾ എപ്പോഴും ആൾക്കാർ ഫെയിലാവുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളാണ്, അതിനെക്കുറിച്ചാണ് രണ്ടാമത്തെ വീഡിയോ. ഞാൻ ഇന്നത്തെ വീഡിയോയിൽ വരാൻ കാരണം, ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഒരുപാട് ആളുകൾ സംശയം ആയിട്ട് എൻ്റെ വീഡിയോയ്ക്ക് താഴെ കമൻ്റ് ഇട്ട ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനാണ് വന്നത്. അതായത് ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ സംശയം ഗോൾഡൻ ചാൻസ് ഉണ്ട്, ഗോൾഡൻ ചാൻസും നോർമൽ ചാൻസും തമ്മിലുള്ള വ്യത്യാസം എന്താണ്. സാധാരണഗതിയിൽ ഞാൻ ലൈസൻസ് എടുക്കുമ്പോൾ, ഞാൻ അബുദാബിയിൽ താമസിക്കുന്ന ഒരു വ്യക്തിയാണ്, അബുദാബിയിൽ ഞാൻ ലൈസൻസ് എടുക്കാൻ എനിക്ക് ഏകദേശം ഒരു 3500 എന്ന താഴെ റേറ്റ് വന്നിട്ടുള്ളൂ. കുറച്ച് ക്ലാസ് ഞാൻ കൂടുതൽ ചെയ്തു, അതുകൊണ്ടാണ് എനിക്ക് അത്രയെങ്കിലും വന്നത്, അല്ലെങ്കിൽ അതിൽ താഴെ ആ റേഞ്ചൊക്കെ ഉണ്ടാവത്തുള്ളൂ എല്ലാവർക്കും വരാൻ. ആളുകളുടെ സംശയം ആർന്നു ഒന്നത്. പിന്നെ രണ്ടാമത്തത്, ഗോൾഡൻ ചാൻസ് കൊണ്ടുള്ള ഗുണം എന്താണ്, അതാണ് കൂടുതൽ ആൾക്കാരും ചോദിക്കുന്നത്. ഗോൾഡൻ ചാൻസ് കൊണ്ട്, ചാൻസ് കൊണ്ടുള്ള ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിന് വേറെ, അതായത് നമുക്ക് വേറെ കുറേ ക്ലാസ്സുകളുണ്ട്. അതായത് നമുക്ക് ഡ്രൈവിംഗ് സ്കൂളിൻ്റെ അകത്ത് കുറച്ച്, അതായത് റിവേഴ്സ് പാർക്ക് ചെയ്യാൻ ഉള്ള ക്ലാസ് ഉണ്ട്. അതേപോലെ അവിടെ ഓടിച്ച് പഠിച്ച് അതൊക്കെ കഴിഞ്ഞിട്ട് ശേഷം മാത്രമാണ് നമുക്ക് പുറത്തേക്ക് ടെസ്റ്റിന്, നമുക്ക് പുറത്ത് ട്രെയിനിങ്ങിന് അവിടുന്ന് അലൗ ചെയ്യത്തുള്ളൂ. അങ്ങനെ അവിടുത്തെ ടെസ്റ്റ് റിവേഴ്സും എല്ലാം പാസ്സായി കഴിഞ്ഞിട്ട്, അത് കഴിഞ്ഞിട്ട് നമുക്ക് പുറത്തേക്ക് ടെസ്റ്റ് തരത്തുള്ളൂ ഗോൾഡൻ ചാൻസ് അല്ലാത്തവർക്ക്. ഗോൾഡൻ ചാൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് അവർ, നമുക്ക് നമുക്ക് നമ്മുടെ രാജ്യത്തെ ഇന്ത്യയിലെ ലൈസൻസ് ഉണ്ട്, അപ്പം നമ്മൾ അവിടെ ഓൾറെഡി വണ്ടി ഓടിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് ഓൾറെഡി റോഡിൽ വണ്ടി ഓടിച്ച് എക്സ്പീരിയൻസ് ഉള്ളവരായതുകൊണ്ട് നമുക്ക് നേരെ ഗോൾഡൻ ചാൻസ് എന്ന രീതിയിൽ അവർ ഒരിത് തരുന്നു. അപ്പോൾ അതിൽ നമ്മൾ നേരിട്ട് നമുക്ക് റോഡിൽ വണ്ടി ഓടിച്ച് കാണിച്ച് കഴിഞ്ഞാൽ നമുക്ക് ലൈസൻസ് കിട്ടും. പക്ഷേ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, അപ്പം ഗോൾഡൻ ചാൻസിന് ലേണേഴ്സ് ആവശ്യമാണോ എന്നുള്ളത്. ലേണേഴ്സ് എന്നുള്ളത് എന്നുകൊണ്ട് അവർ മെയിനായിട്ട് ഉദ്ദേശിക്കുന്ന യു എയിലെ നിയമങ്ങളും, അല്ലെങ്കിൽ റോഡിലെ യു എയിലെ റോഡുകളിലെ നിയമങ്ങളും കാര്യങ്ങളും ഒക്കെ പഠിപ്പിക്കുക, എങ്ങനെ സ്പീഡ് ലിമിറ്റ്, അങ്ങനെയുള്ള കുറച്ച് വണ്ടിയുടെ ബേസിക് നോളജ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുക എന്നുള്ള ഉദ്ദേശമാണ്. അത് എന്തായാലും നമ്മൾ ലേണേഴ്സ് അറ്റൻഡ് ചെയ്തേ ഇരിക്കണം. കാരണം ഇന്ത്യയിലെ നിയമങ്ങളല്ല യു എയിലെ, ഒരുപാട് നിയമങ്ങൾ മാറ്റങ്ങളുണ്ട്, ഒരുപാട് മാറ്റങ്ങളുണ്ട്. അപ്പം ലേണേഴ്സ് ഒരിക്കലും ഒഴിവാക്കി കിട്ടത്തില്ല. അപ്പം എന്നോട് ഒരാൾ ചോദിച്ചൊരു സംശയമാണ്, എന്നാൽ പിന്നെ എന്താണ് മെച്ചം, അതായത് ലേണേഴ്സും അറ്റൻഡ് ചെയ്യണമെങ്കിൽ പിന്നെ എന്താണ് ഗുണമുള്ളതെന്ന്. ലേണേഴ്സ് അറ്റൻഡ് ചെയ്യാതെ ഒരിക്കലും നമുക്ക് ലൈസൻസ് കിട്ടത്തില്ല. കാരണം ഇവിടുത്തെ നിയമങ്ങൾ അറിയാതെ നമ്മളെങ്ങനെ ലൈസൻസ് എടുക്കും, നമ്മളെങ്ങനെ പുറത്ത് വണ്ടി ഓടിക്കും. അങ്ങനെ ലേണേഴ്സ് ആദ്യം എന്തായാലും മസ്റ്റായിട്ട്, നമ്മൾ ഏത് ലൈസൻസ് ആണെങ്കിലും, ഇപ്പം നമ്മൾ ഗോൾഡൻ ചാൻസ് ആണെങ്കിലും നോർമൽ ആണെങ്കിലും ഒക്കെ ലേണേഴ്സ് എടുത്തിരിക്കണം. പിന്നെ ഗോൾഡൻ ചാൻസ് ആണോ
അതേപോലെ അല്ലാതെ നോർമലായിട്ട് നമുക്ക് നാട്ടിലെ ലൈസൻസ് ഇല്ലാതെ എടുക്കുവാണോ എന്നുള്ളതൊക്കെ ഡിസൈഡ് ചെയ്യണത് ഈ ലേണേഴ്സ് കഴിഞ്ഞിട്ടാണ്. ലേണേഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞ് ലേണേഴ്സ് പാസ്സായി കഴിഞ്ഞിട്ടാണ് നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വന്നത്. അതായത് നമുക്ക് ഗോൾഡൻ ചാൻസ് ആണെങ്കിൽ നമ്മൾ പ്രൂഫ് നമ്മൾ ആദ്യം സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഗോൾഡൻ ചാൻസിലേക്ക് പോകാൻ പറ്റും. അല്ലാത്തവർക്ക് മാനുവലായിട്ട് പോകാൻ പറ്റും. അത് കഴിഞ്ഞിട്ടാണ്, അതായത് നമ്മൾ ലേണേഴ്സ് ടെസ്റ്റ് പാസ്സായി കഴിഞ്ഞിട്ടാണ് അവിടെ നിന്നാണ് ഡിവൈഡായി പോകുന്നത് രണ്ടും രണ്ടായിട്ട്. അതുവരെ ലേണേഴ്സ് വരെ ഗോൾഡൻ ചാൻസുകാരും നോർമലായിട്ടുള്ള ചാൻസിന് പോകുന്നവരും എല്ലാം ഒരേ രീതിയിലാണ് മുമ്പോട്ട് പോകുന്നത്, പഠിക്കണതും ബാക്കിയെല്ലാം. അവിടെ നിന്നാണ് രണ്ടായിട്ട് തിരിയണത്. ഗോൾഡൻ ചാൻസ് വന്നവർ, അപ്പോൾ നമ്മൾ ലേണേഴ്സ് പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് ഓൺലൈനായിട്ടൊരു കാർഡ് അപ്ലൈ ചെയ്യാം. ആ കാർഡും കൊണ്ട് നമുക്ക് ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ട്, നമുക്ക് വണ്ടി ഓടിക്കാൻ പഠിപ്പിക്കുന്ന ആളുകളെ സമീപിച്ച് നമുക്ക് വണ്ടി ഓടിക്കാൻ പോകാവുന്നതാണ്. അല്ലാത്തവർക്ക് അവിടെ ഓഫീസ് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ നമുക്ക് റിവേഴ്സ് പാർക്കിങ്ങിന് പഠിക്കാനുള്ള ഡേറ്റ് കിട്ടും. അപ്പോൾ അതിന് ജോയിൻ ആയിട്ട് നമുക്ക് ബാക്കി പഠിച്ച് അത് റിവേഴ്സ് പാർക്കിങ്ങും പാസ്സായി നമുക്ക് പുറത്തിറങ്ങി വണ്ടി ഓടിച്ച് പഠിച്ച് പിന്നെ നമുക്ക് ടെസ്റ്റിന് പോവാം. അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. പിന്നെ എല്ലാവരും ചോദിക്കുന്നൊരു സംശയമാണ്, ലേണേഴ്സ് വളരെ സിമ്പിളാണോ എന്ന്. നമ്മൾ ലേണേഴ്സ് ഒന്ന് ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരുന്നു കഴിഞ്ഞാൽ പാസ്സാവുന്ന കാര്യമുള്ളൂ. എന്നെ സംബന്ധിച്ച് ഞാൻ പുസ്തകം ഒരു വലിയൊരു ടെക്സ്റ്റ് വരും, ഒരു ഇത്രയും കട്ടിയൊക്കെ ഉണ്ടാവും, അതിന് അത്രയും കട്ടിയുള്ളൊരു ടെക്സ്റ്റ് വരും. നമുക്ക് ഞാൻ വായിച്ചൊന്നും പഠിച്ചില്ലായിരുന്നു, എൻ്റെ പേഴ്സണൽ കാര്യമായിട്ടാണ് ഞാൻ പറയണേ. ഞാൻ അങ്ങനെ അതൊന്നും വായിച്ചൊന്നും പഠിച്ചൊന്നുമില്ലായിരുന്നു. അല്ലാതെ നോർമലി നമ്മൾ ക്ലാസ്സിലൊന്ന് ശ്രദ്ധിച്ചിരിക്കുക, ഒരു മണിക്കൂറിൻ്റെ ക്ലാസ്സാണ് ഞാൻ അറ്റൻഡ് ചെയ്തത് 4 days, അല്ല സോറി 2 hours ക്ലാസ്സാണ് ഞാൻ അറ്റൻഡ് ചെയ്തത് 4 days, മൊത്തം 8 hours. അത് നമുക്ക് പല ഓപ്ഷൻസ് ഉണ്ട്. 8 hours നമുക്ക് സിംഗിൾ ഡേയിൽ തീർക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ക്യാഷ് അതിനനുസരിച്ച് വ്യത്യാസം വരും. ഓരോ ക്ലാസ്സിനും, അതായത് ഒറ്റ ദിവസം കൊണ്ട് തീർക്കണതിന് ഏറ്റവും കൂടുതൽ കാശായിരിക്കും. അല്ല, 4 hours വെച്ചിട്ട് 2 hours തീർക്കാൻ അതിലും കുറച്ച് കാശ്. അത് കഴിഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷനാണ് 2 hours വെച്ചിട്ട് 4 days, അപ്പോൾ 8 hours. അങ്ങനെ ചെയ്യാനാണെങ്കിൽ ഏറ്റവും കുറച്ച് കാശ്. ഞാൻ ഏറ്റവും ലാസ്റ്റത്തെ ഓപ്ഷനാണ് ചൂസ് ചെയ്തത്. 2 hours വെച്ചിട്ട് ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് പോയി അറ്റൻഡ് ചെയ്തു. നമുക്ക് ടൈം ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ടൈമിങ്ങിൻ്റെ കാര്യത്തിൽ. ഇപ്പോൾ നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്നവരാണെങ്കിൽ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് പോയി അറ്റൻഡ് ചെയ്യാൻ ഇന്ന് മോർണിംഗിൽ തന്നെ നമുക്ക് ക്ലാസ്സസ് ഉണ്ട്. അല്ല, ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് അറ്റൻഡ് ചെയ്യാനാണ് സമയമെങ്കിൽ ഡ്യൂട്ടിക്ക് ഇടയ്ക്ക് എങ്ങാനും വന്നിട്ട് അറ്റൻഡ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് പോയി ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്യാനാണ്. അങ്ങനെ ആൾക്കാർക്കാണെങ്കിൽ അതിനുള്ള സൗകര്യമുണ്ട്. ഇനിയല്ല, ഡ്യൂട്ടി കഴിഞ്ഞിട്ട് പോയി അറ്റൻഡ് ചെയ്യാനാണെങ്കിൽ അതിനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ്, ഒരുപാട് ക്ലാസ്സുകളുണ്ട്, ഒരുപാട് ലാംഗ്വേജുകളുണ്ട്. അങ്ങനെയുള്ള യാതൊരു പ്രശ്നങ്ങളും ഇല്ല, ലാംഗ്വേജുകൾ ഒരുപാട് അവൈലബിൾ ആണ്. ഇൻ കേസ് ഇപ്പോൾ നമ്മുടെ ലോക്കൽ ലാംഗ്വേജ് അവൈലബിൾ അല്ലെങ്കിൽ നമുക്ക് അതിനുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതായത് ലോക്കൽ ലാംഗ്വേജ് അവൈലബിൾ അല്ലാത്ത, അതായത് ഇപ്പോൾ മലയാളി അല്ല തമിഴാണ് ആളെങ്കിൽ തമിഴ് സംസാരിക്കുന്ന ആൾക്കാർക്ക് ലോക്കൽ ലാംഗ്വേജ് അവൈലബിൾ അല്ല. അങ്ങനെയുള്ള ആൾക്കാർക്ക് അവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ, അവിടെ നമ്മൾ പഠിപ്പിക്കുന്ന സ്ഥലത്ത് നമ്മൾ സമീപിച്ചു കഴിഞ്ഞാൽ, അതായത് ക്ലാസ് നടക്കുന്ന സ്ഥലത്ത് അവിടെ ഇൻസ്ട്രക്ടർമാരെ സമീപിച്ചു കഴിഞ്ഞാൽ അവരൊരു ഓപ്ഷൻ തരും. അതിൻ്റെ അകത്ത് സിഗ്നൽസ്, അതായത് കുറച്ച് വാർണിംഗ് സൈൻസ് കാണിച്ചിട്ട് അതിൻ്റെ ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ പാസ്സാവാനുള്ള ഒരു ഓപ്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ജസ്റ്റ് ഒരു ബേസിക് നോളജ് എനിക്ക് കിട്ടിയത് ഞാൻ അവിടെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്നോട് ഞങ്ങളോട് ഇങ്ങനെ പറഞ്ഞ കാര്യം വെച്ചിട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ ആരെങ്കിലും നിങ്ങളുടെ പരിചയത്തിലുണ്ടെങ്കിൽ അവരോട് ഇങ്ങനെ ഒരു ഓപ്ഷന് വേണ്ടി പോകാൻ സാധിക്കും അവർക്കും, അതിന് പ്രശ്നമില്ല. അത് കഴിഞ്ഞിട്ട് ക്ലാസ്, അതായത് ക്ലാസ്സെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എക്സാമിന് ഡേറ്റ് എടുക്കണം. അപ്പോൾ ഡേറ്റ് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മോർണിംഗിൽ തന്നെയായിരിക്കും സാധാരണ ഇതിൽ ഡേറ്റ് വരുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഓപ്ഷൻസ് ഉണ്ട് ഏതാ അവൈലബിൾ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ ഡേറ്റ് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ലേണേഴ്സിന് ഡേറ്റ് എടുക്കുന്ന കാര്യമാണ്. ലേണേഴ്സിന് ഡേറ്റ് എടുത്തു, ഡേറ്റ് എടുത്ത് എക്സാമിൻ്റെ സമയത്ത് നമ്മൾ എക്സാം ഹാളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ മലയാളി ആയിരിക്കും ഇൻസ്ട്രക്ടർ. നമ്മൾ മലയാളത്തിൽ പഠിക്കുന്നതുകൊണ്ട് മലയാളി ആയിരിക്കും ഇൻസ്ട്രക്ടർ. എപ്പോഴും മലയാളം ചൂസ് ചെയ്യാൻ ശ്രമിക്കുക, കാരണം മലയാളം ആയിരിക്കും കുറച്ചുകൂടെ കംഫോർട്ടബിൾ. ഇംഗ്ലീഷ് അറിയാൻ പാടില്ലാത്തതുകൊണ്ടല്ല, അല്ലെങ്കിൽ ഹിന്ദി അറിയാൻ പാടില്ലാത്തതുകൊണ്ടല്ല, പക്ഷേ കുറച്ചുകൂടെയും കംഫോർട്ടബിൾ നമുക്ക് ഓരോ കാര്യങ്ങളും മനസ്സിലാക്കാനൊക്കെ കുറച്ചുകൂടെ നമുക്ക് ബെറ്ററായിട്ട് തോന്നുന്നത് മലയാളമാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പം മലയാളത്തിൽ നമുക്ക് ഇൻസ്ട്രക്ടർ കാര്യങ്ങൾ പറഞ്ഞുതരും. അപ്പോൾ ഇംഗ്ലീഷിലായിരിക്കും ക്വസ്റ്റ്യൻസ് വന്നത്, അത് മലയാളത്തിലാക്കി നമുക്ക് പറഞ്ഞുതരും. അപ്പം സാധാരണഗതിയിൽ തോക്കുന്ന കുറച്ച് ആൾക്കൾ എന്താണ് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് കുറച്ച് ആൾക്കാർ തോക്കാറുണ്ട്. അപ്പം ഒന്നോ രണ്ടോ ആൾക്കാരൊക്കെ തോക്കാറുള്ളൂ ഒരു ക്ലാസ്സിൽ. അപ്പം കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ചോദ്യം വായിക്കും, ഇൻസ്ട്രക്ടർ എന്തൊക്കെയോ പറയും, ചോദ്യം നമ്മൾ വായിക്കും. അപ്പോൾ നമുക്ക് മൊത്തത്തിലൊരു കൺഫ്യൂഷനാകും.
അതൊഴിവാക്കിയിട്ട് നമ്മൾ ചോദ്യം വായിക്കുന്നത് ഒഴിവാക്കുക. നമ്മൾ വായിക്കുന്നത് ഒഴിവാക്കിയിട്ട് നമ്മൾ ഇൻസ്ട്രക്ടർ നമ്മളോട് എന്താണോ പറയുന്നത് അത് കേൾക്കുക. അത് കേട്ടിട്ട് നമ്മൾ ഓപ്ഷൻസ് സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്കത് ക്യാച്ച് ചെയ്യാൻ പറ്റും. അല്ല, നമ്മൾ ഇൻസ്ട്രക്ടർ പറയുന്ന പകുതി കേട്ടു, ബാക്കി പകുതി നമ്മൾ വായിച്ചു, അപ്പോൾ മൊത്തം ഒരു കൺഫ്യൂഷനാകും. അത് ഒഴിവാക്കുക. എപ്പോഴും ഇൻസ്ട്രക്ടർ നമ്മളോട് മലയാളത്തിൽ പറയുന്ന കാര്യങ്ങൾ മാത്രം കേട്ടിട്ട് ഓപ്ഷൻസ് സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക. ഓപ്ഷൻസാണ്, നമുക്ക് ഓപ്ഷൻസ് ഉണ്ടാവും, നമ്മൾ ചൂസ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ശരിയോ തെറ്റോ എന്നുള്ളതുണ്ടാവും, അത് ചൂസ് ചെയ്താൽ മാത്രം മതി, നമുക്ക് പാസ്സാവും. സിമ്പിളാണ്, ഒരുപാട് കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. നമ്മളത് കോംപ്ലിക്കേറ്റ് ആക്കാതിരുന്നാൽ മതി. ഇത്രയും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലേണേഴ്സ് പാസ്സാവാം. അപ്പോൾ ലേണേഴ്സ് പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ബാക്കി ഞാൻ മറ്റേ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ. അപ്പം ആ വീഡിയോസ് കാണാത്തവരാണെങ്കിൽ ലേണേഴ്സ് കഴിഞ്ഞിട്ട് നമ്മൾ, ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഞാൻ ആദ്യത്തെ വീഡിയോ തന്നെ ചെയ്തത് വളരെ വലിയൊരു ടിപ്പാണ്. ആ ടിപ്പ് നിങ്ങൾ കണ്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈസി ആയിട്ട് അബുദാബിൽ നിങ്ങൾക്ക് ലൈസൻസ് സ്വന്തമാക്കാൻ സാധിക്കും. അപ്പം ആ വീഡിയോസ് കാണാത്തവരാണെങ്കിൽ ആ രണ്ട് വീഡിയോയും കൂടെ കാണുക. ആദ്യത്തെ വീഡിയോയും രണ്ടാമത്തെ വീഡിയോയും ഫുള്ള് വീഡിയോ കാണാൻ ശ്രമിക്കുക. എന്നാൽ മാത്രമാണ് അത് ഗുണമുണ്ടാവുള്ളൂ. അതുകൊണ്ടാണ്. അപ്പം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റുള്ളവരിലേക്ക് എത്തിക്കുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ബൈ.